സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസപ്പ എന്തായാലും ഇന്ന് നമ്മുടെ സൂപ്പർ കപ്പും അതുപോലെ ബ്ലൗസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് മെയിനായി നോക്കുന്നത് സോ എന്തായാലും വീഡിയോ ഒക്കെ നടക്കുമ്പോ നമ്മളിപ്പോൾ റോഡ് ടു സെവൻറ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് സോ ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പാറാക്കാൻ ശ്രമിക്കുക അപ്പൊ എന്തായാലും കുറെ നാൾക്ക് ശേഷമാണ് ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നത് ജസ്റ്റ് ഒന്ന് എൻഗേജ്മെന്റ് കൂടുതെന്ന് വിചാരിച്ചിട്ടാണ് ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഉടണത് അപ്പൊ എന്തായാലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്ക് ഇനി വരാനിരിക്കുന്ന വീഡിയോകളൊക്കെ അങ്ങനെ സെറ്റ് ആക്കാം ഇപ്പൊ നേരത്തെ പോലെ എല്ലാ ദിവസവും ഒന്നും വീഡിയോടുന്നില്ല കുറച്ച് തിരക്കൊക്കെ കാരണമാണ് നമുക്ക് അങ്ങനെ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇനി ഇടണ വീഡിയോ നല്ലൊരു ക്വാളിറ്റിയിൽ ഇടാം അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളൊരു അഭിപ്രായങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി എന്തായാലും നമ്മുടെ അപ്ഡേറ്റ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ കപ്പിന്റെ റെഫറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് മാർക്കസ് ഇന്നലെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ജോൺ ഒഫീഷ്യലായിട്ട് ഈ സൂപ്പർ കപ്പ് നിയന്ത്രിക്കുന്ന റഫറി റഫറിമാരുടെ ലിസ്റ്റിൽ ഇല്ല അപ്പൊ അങ്ങനെയാണ് മാർക്കസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്റ്റൽ ജോണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ബംഗളൂരു എഫ് സി ആയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ വിവാദമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത റെഫറിയാണ് എന്തായാലും മികച്ച തീരുമാനമാണ് ഈ ഒരു റഫറിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് എന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നല്ലൊരു നീക്കം തന്നെയാണ് ഇതുവഴി എടുത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പണി അതുപോലെ ബ്ലാസ്റ്റേഴ്സിൽ ഉപരി ഉപരി ആരാധകരുടെ പണി എവിടെയെങ്കിലും ഒക്കെ ഏൽക്കുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ എന്തായാലും ഒരു നല്ല തീരുമാനമാണ് വൈകിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വരും അപ്പൊ ജസ് ഒരു ക്ലബ്ബൂട്ട കാര്യം എന്തായാലും ഓൾറെഡി കൺഫേം ആണ് കാരണം മാർക്കസ് പറഞ്ഞത് നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ മിക്കവാറും ഇഞ്ചോർഡാണ് ഇൻജോർഡ് ആയതുകൊണ്ട് സൂപ്പർ കപ്പും കളിക്കില്ല അപ്പൊ ഈ രണ്ട് താരങ്ങൾക്ക് പിന്നാലെ തന്നെ നമ്മുടെ നിഷു കുമാറും ബ്ലാസ്റ്റേഴ്സ് കിട്ടും അതിപ്പോ വേറൊരു മീഡിയ ആയിരുന്നു സൂചിപ്പിച്ചത് ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്ന് പറയുന്നൊരു മീഡിയായിരുന്നു നിഷു കുമാർ ക്ലബ്ബൂട്ട കാര്യം സൂചിപ്പിച്ചത് അപ്പൊ ഞാനെന്തായാലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ നിഷു കുമാറിനെ കുറിച്ച് പറഞ്ഞാൽ നല്ലൊരു പ്രതീക്ഷയുടെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഒരു താരമായിരുന്നു ബട്ട് പ്രതീക്ഷയെ കുത്തു ഉയരാൻ സാധിച്ചില്ലെന്നതാണ് വാസ്തവം ബംഗളൂരുന്ന് നല്ല ഫോമിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതായിരുന്നു ബട്ട് പരിക്ക് കാരണം താരത്തിന് കുറെ മത്സരങ്ങൾ തിളങ്ങാൻ സാധിച്ചില്ല അതാണ് നമ്മുടെ നിഷു കുമാറിന് പറ്റിയത് അപ്പൊ നിഷു കുമാറിനെ അറിയാലോ ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്ട് ഉണ്ട് എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഉള്ള താരമായതുകൊണ്ട് മിക്കവാറും ടെർമിനേഷൻ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ക്ലബിന് വിൽക്കും അപ്പൊ ഹൈദരാബാദും ചെന്നൈ എഫ് സിയും ഇപ്പൊ ഇൻട്രസ്റ്റഡ് ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ അതൊക്കെയാണ് മറ്റൊരു കാര്യം ഇനിയൊരു അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേസിന്റെ ഒരു മുൻ സീസണിലെ ഒരു കോച്ചായിരുന്നു നമ്മുടെ വാണ്ടർ ഹൈഡ്രൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ വാണ്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പൊ ആ ഒരു കോച്ചിന് ബ്ലാസ്റ്റേഴ്സ് സാലറി കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ അത് നിങ്ങൾ ചിലപ്പോൾ ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും ഫിഫയ്ക്ക് കംപ്ലൈന്റ് ചെയ്തിട്ട് ഫിഫയുടെ ഭാഗത്തൊന്നും മറുപടി കിട്ടിയിട്ടില്ലെന്നൊക്കെയാണ് കോച്ച് പറയുന്നത് എന്താണ് റീസൺ എക്സാക്ട് എന്താ നടന്ന കാര്യം എനിക്കറിയില്ല കോച്ച് എന്തായാലും ട്വിറ്ററിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ നോക്കാം നമുക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അതോ ബ്ലാസ്റ്റേഴ്സിന്റെ സാലറിയും കാര്യങ്ങളും കൊടുത്തു തീർക്കുമോ എന്ന് കാര്യങ്ങളൊക്കെ നോക്കാം എന്തായാലും കുറച്ച് ഷോ ഷോകാണ് തോന്നുന്നു ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ ഈ മൂന്ന് താരങ്ങൾ ക്ലബ്ബുട്ടല്ലോ അപ്പൊ അതും മേ ബി ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കും കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം ഓൾറെഡി നമ്മൾ എ എഫ് എഫിന് നാലു കോടി ഫൈൻ കൊടുക്കണം പിന്നെ അതിന്റെ പുറത്തൂടി ഇനി അവർക്ക് കൊടുക്കാൻ കൂടെ സാലറി ഉണ്ടാവില്ല പിന്നെ ഇവരിൽ മികച്ചൊരു താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും നമ്മൾ എല്ലാ സീസണിലും പറയാറുള്ളതാണ് എന്തായാലും നോക്കാം നല്ല താരങ്ങൾ വരുമോ വരുമെന്നപ്പം മെയിനായിട്ട് ഇത്രയാണ് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ കരോളിസ് കിൻകിസ് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഇപ്പോൾ വരാനിരിക്കുന്ന സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടെന്താ പറയുന്നത് കൂടെ നോക്കാം ഇപ്പൊ കരോളിസ് പറയുന്ന പ്രകാരം നമ്മൾ പുതിയൊരു കോമ്പറ്റേറ്റീവ് ലീഗിലേക്ക് കടക്കാൻ പോകുകയാണ് ഇപ്പൊ ഐ എസ് എൽ ശേഷം കപ്പടിക്കണം എന്നൊരു ലക്ഷ്യം തന്നെയാണ് സൂപ്പർ കപ്പിനും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വയ്ക്കുന്നത് കപ്പിൽ കുറഞ്ഞൊന്നും ബ്ലാസ്റ്റേഴ്സ് മോക്കില്ല എന്നാണ് സ്കിൻ സ്കിൻസ് പറയുന്നത് കൂടാതെ ഫുള്ളി ആണ് ഫുള്ള് തയ്യാറായി കഴിഞ്ഞു എന്നാണ് പുള്ളിക്കാരം പറയുന്നത് നമുക്ക് എന്നാലും നോക്കാം ബ്ലാസ്റ്റേഴ്സ് എത്രത്തോളം ഡോമിനേറ്റ് ചെയ്ത് സൂപ്പർ കപ്പ് കളിക്കും വന്ന അപ്പൊ എട്ടാം തീയതി നമ്മുടെ കേരളത്തിൽ വെച്ചാണ് സൂപ്പർ കപ്പ് നടക്കുന്നത് എത്ര പേർ കാണാൻ പോകുന്ന കാര്യം എല്ലാരും കമന്റായിട്ട് രേഖപ്പെടുത്തു സോ എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിന്റെ ലൈവും കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ലഭ്യമാണ് സോ എല്ലാവരും വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം ബി ഫൈവ് ഡോട്ട് ട്വൽവ് മനമലയാളം ഡോട്ട് കോമിന് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ട്വൽവ് മനമലയാളം ഓഫീഷ്യൽ എന്ന ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്താൽ അവിടെയും ഇതിന്റെ ടെലികാസ്റ്റ് ലഭ്യമാണ് സോ ഗൈസ് അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞു തുടക്കം പറഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളു അപ്പൊ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഇനി ഫേസ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ രേഖപ്പെടുത്തണം കാരണം ഞാൻ പറഞ്ഞൊരു ഇടയ്ക്കൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് അറിയില്ല റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നു പക്ഷെ എന്തായാലും മെയിൻ അപ്ഡേറ്റ്സ് ഒക്കെ എന്തായാലും ഞാൻ ഷുവറായിട്ട് വീഡിയോ പറയും അത് ഷ്യൂറാണ് ഇപ്പോൾ ഇന്നത്തെ പോലെ കുറച്ച് വൈകിട്ടാണെങ്കിലും മെയിൻ അപ്ഡേറ്റ്സ് ഒക്കെ പറയും അപ്പോൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിലും മാക്സിമം ഇടാൻ നോക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യണം വീഡിയോ ആയി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സോ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്